ഹലോ മക്കളെ, ഞങ്ങള് എന്റെ അച്ഛത്ര നേരെ കൊളാക്കുന്ന ഒരു മിനിറ്റ് ഞാൻ പറയുന്നാല്. ഹലോ ഗൈസ്, ഞങ്ങളുടെ ആദ്യത്തെ ബ്ലോഗ് ഇപ്പോ ആരംഭിക്കുന്നു. കൊറേ നേരം നിങ്ങളെ തെറ്റിക്കുന്നേ, നോക്കി നിക്കുന്ന നിങ്ങള് രണ്ടിന്റെ കണ്ണേ പോയിട്ടുള്ളൂ. ഇനി കഴുത്ത് ഞാൻ അർത്ഥാളം രണ്ടാളും. ഹലോ മക്കളെ, ഞങ്ങൾ യൂട്യൂബ് ചാനലിൽ പുതിയ വ്ളോഗ് ആരംഭിക്കുന്നുണ്ട്. ഞങ്ങളുടെ ചാനലിന്റെ പേരാണ് മല്ലു സൈക്കോ ഫാമിലി. യെസ്, ഞങ്ങളുടെ ഫസ്റ്റ് ബ്ലോഗ് ഇന്ന് തുടങ്ങുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെ സഹകരണവും സപ്പോർട്ടും ഉണ്ടാകണം. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങളുടെ പേജിന്റെ പേര് പഴയതുപോലെ തന്നെ യാഷ് ശ്യാം സൂര്യദാസ് ഫാമിലി തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് നമ്മളെ ഫസ്റ്റ് ബ്ലോഗ് തുടങ്ങല്ലേ. ഞാൻ ബ്രസീലിന്റെ ആരാധകനും എന്റെ മകൻ അർജന്റീനയുടെ ആരാധകനും. ഇത് അലൻസിയർ അല്ലേ, അലൻസിയർ അല്ലേ. ചേട്ടനും അലൻസിയും തമ്മിൽ ശരിക്കും എന്തെങ്കിലും ബന്ധമുണ്ടോ? നിങ്ങളെ മോനെ ബാങ്ക് വിളിക്കുന്നുണ്ട്, അത് കഴിയട്ടെ. ഹലോ ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഒരു ഇന്റർവ്യൂ എടുക്കാനാണ് പോകുന്നത് നമ്മളെ ചാനലിന്റെ. ആരാന്നറിയോ? നടൻ അലൻസിയർ. കമ അലൻസിയർ അല്ല, അലൻസിയർ ഡൂപ്പ്. കമ. ഹലോ ചേട്ടാ, 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 ഹലോ ഹലോ ചേട്ടാ, ഹലോ ചേട്ടാ, ഹലോ ഹലോ ചേട്ടാ, ചേട്ടാ ഹലോ, നമ്മൾ ചാനലിൽ നിന്നാണ്. നിങ്ങൾ ആരാ ചേട്ടാ? നിങ്ങളെ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ വീഡിയോ കണ്ടിട്ട് ഒരു ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നാണ്. എന്നാ നിങ്ങളത് പറയണ്ടേ, ഞാന് പിന്നെ പലിശക്കാരാന്ന് വിചാരിച്ച് ഓടിയതല്ലേ. ഓക്കെ, എന്നാ നമുക്ക് തുടങ്ങല്ലേ. ആ തുടങ്ങാം. ചേട്ടനെ മൈക്ക് പിടിച്ചോളൂ. കസേര എടുത്തിട്ട് ഇന്റർവ്യൂ തുടങ്ങല്ലേട്ടാ. കസേര ഒന്നും വേണ്ട, നല്ല പ്രകൃതി രമണീയമായ സ്ഥലമുണ്ട്, നമുക്ക് അവിടെ പോയിരുന്ന് ഇന്റർവ്യൂ ചെയ്യാം. ആരാ മനുഷ്യ രമണി? എടി കുടുംബശ്രീയിലെ രമണി അല്ല, പ്രകൃതി രമണീയ എന്നാ പറഞ്ഞേ. അത് എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ചാനലുകാരാ. ഓ അങ്ങനെ. നീ ആ ചൂല അവിടെ വെച്ചോ, ഞാൻ വന്നിട്ട് അടിച്ചു വാരിക്കോളാം. മോനെ ഇതൊന്ന് ഇന്റർവ്യൂല് കാണിക്കണ്ട, നമുക്ക് പിന്നെ ആ സ്ഥലത്തേക്ക് അങ്ങ് പോവാം. ചേട്ടാ, നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അതായത് ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് തുടങ്ങിയവയിൽ നിങ്ങളുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇത് അലൻസിയർ അല്ലേ, അലൻസിയർ അല്ലേ. ചേട്ടനും അലൻസിയും തമ്മിൽ ശരിക്കും എന്തെങ്കിലും ബന്ധമുണ്ടോ? ഞാനും അതിന് യാതൊരു ബന്ധവും ഇല്ല. തന്നെയല്ല ഞാനിപ്പോ അങ്ങനെ സിനിമ കാണുന്നത്. അലൻസിയെ കുറിച്ച് രണ്ടു വാക്ക്. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിട്ട് ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വയ്യാത്ത കണ്ടീഷൻ, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ പറ്റി ഒന്നും പറയുന്നില്ല. നിങ്ങളെ മോനെ ബാങ്ക് വിളിക്കുന്നുണ്ട്, അത് കഴിയട്ടെ. നിങ്ങൾക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടണമെന്നും ബാക്കിയുള്ളവരെ ചിരിപ്പിക്കണമെന്നും ചിന്ത എപ്പോഴാണ് ചേട്ടാ വന്നത്? കഴിഞ്ഞ ഫുട്ബോൾ വേൾഡ് കപ്പില് ഞാൻ ബ്രസീലിന്റെ ആരാധകനും എന്റെ മകൻ അർജന്റീനയുടെ ആരാധകനും, അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഫയർ ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ തന്നെ എല്ലാവരും വീട്ടിലുള്ളവരെല്ലാം ഇങ്ങനെ ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ രസകരമായ കാര്യങ്ങൾ നിങ്ങൾ വീഡിയോയിൽ കൂടി നിങ്ങളെ എത്തിക്കാവുന്ന വിചാരിച്ചു. മകന്റെ ടീമായ അർജന്റീന കപ്പടിച്ചു അല്ലേ, അപ്പൊ ചേട്ടൻ കണ്ടപ്പോഴി ഓടിയോ? അത് കൊണ്ടൊന്നും കാര്യമില്ല, ബ്രസീലിലാണ് ഇപ്പോഴും കപ്പ് കൂടുതൽ. ഈ വാ ബ്രസീൽ. ചേട്ടന്റെ വീട്ടിൽ വെച്ച് നടന്ന ഒരു കോമ്പറ്റീഷൻ അമ്മയും മോനും ചേട്ടനും കൂടി നടന്നെ, അതിൽ ചേട്ടന് ഫസ്റ്റ് പ്രൈസ് കിട്ടി. അതിനെ കുറിച്ച് ചേട്ടൻ എന്താ പറയാനുള്ളത്? ഇന്നൊരു ചലഞ്ചാണ്. ഈ ഗ്ലാസ്സിലിരിക്കുന്ന വെള്ളം ഈ സ്ട്രാ കൊണ്ട് പല്ലേ കടിച്ചു പിടിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ 1000 രൂപ തരും. 1000 രൂപ കയ്യിലിരിക്കുകയും ചെയ്യൂ, ഞങ്ങളൊന്ന് കൊതിപ്പിക്കുക. അതല്ലേ ഉദ്ദേശം, ഞങ്ങളെ കൊണ്ട് എന്തായാലും നടക്കൂല. അച്ഛനും ചെയ്ത് കാണിക്കുന്നു. ആ ഞാൻ കുടിച്ചു കാണിക്ക. അതെന്ത് പറയാനാ, എനിക്ക് മുന്നിൽ പല്ലില്ലാത്തോണ്ട് കിട്ടിയ ഫസ്റ്റ് പ്രൈസ് അല്ലേ. ആട്ടെ, ചേട്ടന്റെ മുമ്പിലെ പല്ല് എങ്ങനെയാട്ടാ പോയത്? അതൊരു വലിയ കഥയാണ്. ചേട്ടന്റെ അഭിനയ മികവ് കണ്ടിട്ട് പലരും ചോദിക്കുന്നുണ്ട് ചേട്ടൻ പണ്ടത്തെ സിനിമ നടനായിരുന്നോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു എന്നുള്ളത്. അതിനെ കുറിച്ച് ചേട്ടൻ എന്താ പറയാനുള്ളത്? അതിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ഞാൻ നേരത്തെ അങ്ങനെ അഭിനയിച്ചിട്ടുമില്ല. ഇപ്പൊ സ്റ്റേജ് പരിപാടികളൊന്നും അവതരിപ്പിച്ചിട്ടില്ല പണ്ടൊന്നും? സ്റ്റേജിൽ പരിപാടി ഒരെണ്ണം അവതരിപ്പിച്ചിട്ടുണ്ട്. അതെന്തായിരുന്നു? അത് ഈ അശ്വമേധത്തിലെ അശ്വമേധം നാടകം ഉണ്ടല്ലോ, KPSC യുടെ
ആ നാടകത്തിലെ ചില്ലുമേടയിൽ ഇരുന്ന് തന്നെ കല്ലെറി എന്നുള്ള റെക്കോർഡ് ഇട്ടിട്ട് അതിനൊത്ത് നമ്മള് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ അത് മാത്രമേ ഉള്ളൂ സ്റ്റേജ് പ്രോഗ്രാം ആയിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി പോയി ഒരു പ്രോഗ്രാം നടത്തി. ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിൽ ചേട്ടൻ ഒറ്റയ്ക്കാണോ പോയത്? അല്ല, എന്റെ ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു അവിടുത്തെ ഒരു അനുഭവം? അവിടുത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞാല് ഞങ്ങളൊരു സ്ക്രിപ്റ്റ് അവതരിപ്പിച്ചു, അതിനൊരു പ്രൈസും കിട്ടി. പ്രൈസ് കിട്ടിയതിന് ശേഷം മഞ്ചിപ്പിള്ള പറഞ്ഞു നമുക്കൊരു ഡാൻസ് കളിച്ചാലോ. അപ്പോഴും ഞാൻ എൻ്റെ ഭാര്യ പറഞ്ഞ എനിക്ക് ഡാൻസ് വശമില്ലാന്ന്. അപ്പോഴും ഞാൻ പറഞ്ഞ ഡാൻസ് കളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങനെ അവർ റെക്കോർഡ് ഇട്ട് ഞാനിങ്ങനെ ഡാൻസ് കളിച്ചോണ്ട് നിൽക്കുമ്പോൾ പെണ്ണുങ്ങൾ കൂട്ടത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയ അടിക്കുകയൊക്കെ ചെയ്തു. ഇത് കണ്ടോണ്ട് മഞ്ചിപ്പിള്ളയും പിന്നെ നസീറും എല്ലാം കൂടെ ഇറങ്ങി വന്നു. ഇറങ്ങി വന്നിട്ട് മഞ്ചിപ്പിള്ളയും ഞാനും കൂടെ ആയിരുന്നു പിന്നെ ഡാൻസ്, പിന്നെ നസീർക്കായും എൻ്റെ പെണ്ണുങ്ങൾ കൂടെ. അങ്ങനെ എല്ലാം നല്ല രസമായിരുന്നു. അവിടെ ഒക്കെ അടിച്ചു പൊളിച്ചന്ന്. അപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മോശം കമന്റുകൾ, അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അങ്ങനെ ഒരുപാട് മോശം കമന്റുകൾ എല്ലാവർക്കും വരുന്നുണ്ട്. അതേപോലത്തെ എന്തെങ്കിലും അനുഭവങ്ങൾ ചേട്ടന് ഗ്രൂപ്പിൽ ഉണ്ടായിട്ടുണ്ടോ? എന്റെ മക്കളൊന്നും ഇതേവരെ അങ്ങനെയുള്ള ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഞങ്ങൾ ചെയ്ത ഇതിനെല്ലാം അവര് നല്ല രീതിയിൽ സഹകരിച്ചിട്ടേ ഉള്ളൂ. മേലിലും അതുണ്ടാകണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്ലോഡ് ചെയ്തിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയാ മഴയത്ത് കൊടയും പിടിച്ചോണ്ട് ചെടി നനയ്ക്കുന്ന ഒരിതുണ്ട്. പുറത്തുനല്ല മഴയാണല്ലോ, ഇതെങ്ങനെയാ ഉണക്ക? അതിനല്ലേ പെട്ടെ നിനക്ക് കോട്ട് വാങ്ങിച്ചത്, ആ കോട്ട് ഇട്ടിട്ട് പുറത്തു കൊണ്ടേ ഉണക്ക്. അത് ശരിയാണല്ലോ, എനിക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നുന്നത്? പക്ഷേ ഞങ്ങളുടെ ആ വീഡിയോ വേറെയുള്ളവരെ അടിച്ചു മാറ്റി യൂട്യൂബിലിട്ട് അവര് പൈസ ഉണ്ടാക്കി. യൂട്യൂബിലേക്ക് വരാനുള്ള കാരണം എന്താ? യൂട്യൂബിലേക്ക് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഓരോരുത്തരെ അടിച്ചു മാറ്റി അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾ യൂട്യൂബിലേക്ക് വന്നത്. യൂട്യൂബിൽ വന്നപ്പോ എങ്ങനെയാണ്, ഫേസ്ബുക്കിനെയും ഇൻസ്റ്റാഗ്രാമിലെ പോലെ സപ്പോർട്ട് ഉണ്ടോ? സപ്പോർട്ട് ഉണ്ട്. നമ്മുടെ മക്കള് 20 ദിവസത്തിനുള്ളിൽ 8,000-ൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആയി. തുടർന്നും ഈ സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മുംബൈയിലേക്ക് പോയാലോ? ആ പോകാം. ഇതെന്താ സപ്പോർട്ടാണോ? ആ സപ്പോർട്ട് തന്നെ. അപ്പൊ നിപ്പേനെ പേടിക്കണല്ലേ? ഒരു വവ്വാലിന് നിപ്പ ഉണ്ടെന്ന് വിചാരിച്ച് എല്ലാ വവ്വാലിനും നിപ്പ ഉണ്ടാകണമെന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിലത്ത് വീണ പഴങ്ങള് എടുക്കുമ്പോ അത് കടിച്ചതോ കൊത്തിയതോ ഒക്കെ ആണെങ്കിൽ അത് എടുക്കരുത്. നല്ലത് മാത്രം. ഒരുപാട് ആൾക്കാരില്ലേ, അവരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇതുവരെ ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. വീണ്ടും സപ്പോർട്ട് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. വീഡിയോ കാണും പോലെ വീട്ടിലെ പണികളൊക്കെ ചേട്ടൻ തന്നെയാണ് എടുക്കുന്നത്? ഞാനും ഒരു പണി എടുക്കല്ല, വേറെ ചെയ്തിരിക്കുക. ഇത് കഴിഞ്ഞിട്ട് വേഗം തുണി അലക്കാനുണ്ട്. വയസ്സായ ബ്ലോഗർമാർ കുറവല്ലേ, എനിക്ക് 71 വയസ്സ് കഴിഞ്ഞ്. ഇനി ഞാന് ബ്ലോഗൊക്കെ ചെയ്ത് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോ ഇത്ര നേരം ഞങ്ങളോട് സഹകരിച്ച ചേട്ടന് ഒരുപാട് നന്ദി. ചേട്ടന്റെ ചാനൽ ഇനിയും വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഏറ്റവും പ്രായം കൂടിയ ഒരു കൊമേഡിയൻ ബ്ലോഗറായിട്ട് ചേട്ടൻ വരട്ടെ. എല്ലാവരുടെയും സപ്പോർട്ടും പിന്തുണയും ഉണ്ടാവും. ഒരുപാട് നന്ദി. മക്കളെ പോവല്ലേ, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പോവാ. വേഗം എണീച്ചോ, അടിച്ചു വാരാനുണ്ട്, പാത്രം കഴുകാനുണ്ട്, തിരുമ്പാനുണ്ട്. വെറുതെ ഇത്ര സമയം കളഞ്ഞില്ലേ? അവന് ഞാൻ പണി കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിൽ വിമ്മ് കലക്കി ഞാൻ കൊടുത്തിട്ടുണ്ട്.